അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര നമുക്കൊപ്പം ഈ തത്സമയത്തിൽ ചേരുന്നു. അമേരിക്കയിലെ വിശേഷങ്ങൾ വളരെ പെട്ടെന്ന് സോറി, ഇന്നൊരു സമയപരിമിതിയുണ്ട് മധു, എന്നാലും വളരെ പെട്ടെന്ന് അമേരിക്കയിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത്, പ്രത്യേകിച്ച് കോവിഡിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അമേരിക്കയില് 16,87,000 കോവിഡ് ബാധിതരാണ് ഇപ്പം പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മരണനിരക്ക് 99,300 കഴിഞ്ഞു. കോവിഡ് രോഗമുക്തി നേടിയവര് 4,50,000 കഴിഞ്ഞു. ഇത് ഏതാണ്ട് 82% കൂടുതലുണ്ട്. ന്യൂയോർക്കിലെ മരണനിരക്ക് 100 താഴെ 84 മരണമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 2 മാസത്തിന് മുമ്പുള്ള ഒരു കണക്കാണ് അതിലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഏതാണ്ട് 5,600 പേര് കോവിഡ് ബാധിച്ചവർ വീണ്ടും ഡ്യൂട്ടിയിലേക്ക് കയറി. അമേരിക്കൻ പ്രസിഡന്റ് മെമ്മോറിയൽ ഡേ വീക്കെൻഡ് പ്രമാണിച്ച് ഗോൾഫ് കളിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അത് കുറച്ച് വിമർശനങ്ങൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മലയാളികൾക്ക് സന്തോഷിക്കാനുള്ള ഒരു വാർത്ത, ഇന്നലെ പോയ നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തതാണ്, 222 യാത്രക്കാരുള്ളതിൽ 100 പേരെയാണ് മലയാളികൾക്ക് അനുവദിച്ചിരുന്നത്. എന്നാൽ 102 പേരെ, അതും OCA കാർഡ് ഉള്ള 2 കുട്ടികളും അതുപോലെ ഗർഭിണികളായിട്ടുള്ള 2 പേരെയും ആ യാത്രയിൽ ഉൾപ്പെടുത്തി. അമേരിക്കൻ മലയാളികളുമായിട്ട് ഇന്നലെ നോർക്കയുടെ ഡോക്ടർ, അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർ അനിരുദ്ധനും അതുപോലെ പോൾ കറുകപ്പള്ളി പോലുള്ള സംഘടനാ നേതാക്കൾ സംഘടിപ്പിച്ച മീറ്റിംഗിൽ June 3 മുതൽ 12 വിമാന സർവീസുകൾ തുടങ്ങുവാനുള്ള ആലോചനയുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഓക്കെ ഓക്കെ മധു, താങ്ക് യു.